വിധി എന്നൊന്നുണ്ട് ബാല, മുകളിൽ നിന്നൊരാളും ചെയ്യിക്കുന്നത്. മനുഷ്യൻ എന്തൊക്കെ കണക്കൂട്ടിയാലും അതത്രയും തെറ്റിച്ചുകൊണ്ട് ഒടുവിൽ ആ വിധി നടപ്പാവും. അതേ നടപ്പാവൂ. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? മുടങ്ങിപ്പോയ ആ ബന്ധമില്ലേ, നീ ഞാനും ഹേമയും രവിയും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ബന്ധം, അതിന് ഞാൻ തയ്യാറാ. പ്രതാപ, നീ പറയുന്നത്? അതേ ബാല, ദേവന്തിയും രവിയും തമ്മിലുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. അത് നടക്കും, അത് ദൈവനിശ്ചയമാണ്. എങ്കിലാ ദൈവത്തെ ഞാനങ്ങ് വേണ്ടെന്ന് വെക്കും, വലിച്ചെറിയും. ഹേമേ, ബാലയുടെ നിന്നും മിണ്ടാതിരിക്ക. നിങ്ങൾ എന്താ വിചാരിച്ചത്? അച്ഛനും മോൾക്കും കൂടി തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടമാണ് എന്റെ മോനെന്നോ? ദൈവനിശ്ചയമാണത്രേ. ദൈവം അന്നേ നിശ്ചയിച്ചു കഴിഞ്ഞു. അവൾ ഈ വീട്ടിൽ കയറി വന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ മോനെ വേണ്ടാന്ന് പറഞ്ഞ ആ ദിവസമല്ലേ, ഏതോ ഒരു രാജകുമാരനുമായിട്ട് കൊണ്ടുപിടിച്ച പ്രേമമാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ ആ ദിവസം അന്ന് നിശ്ചയിച്ചു ദൈവം എന്റെ രവിക്ക് ഇനി അവളെ വേണ്ടാന്ന്. ഹേമേ, പറയാൻ പാടില്ലാത്തതാണ് അവൾ പറഞ്ഞത്, തെറ്റാണ് അവൾ ചെയ്തത്. ആ തെറ്റ് തിരുത്താൻ ഒരവസരം തന്നുകൂടെ? ഇല്ല, ഒരിക്കലുമില്ല. ഒരു കാലത്തും നിങ്ങളോട് ഞാൻ ക്ഷമിക്കയില്ല. അത്ര വലിയ നാണക്കേട അവളും നിങ്ങളും പിന്നെ നിങ്ങളുടെ പുതിയ കെട്ടിയോളും കൂടി ഈ കുടുംബത്തിന് വരുത്തി വെച്ചത്. ഞാൻ അതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു. പ്രതാപ, നോ, ഒരു ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. ക്ഷമ ചോദിച്ചിട്ട് യാതൊരു വിശേഷവും ഇല്ല. അല്ല, എന്ത് പറ്റി പ്രതാപൻ സാറിനിപ്പോ ഇങ്ങനെ ഒരു ബോധോദയം വരെ? സുന്ദരി മോളുടെ രാജകുമാരൻ സലാം പറഞ്ഞ് മുങ്ങിയോ? കേട്ടോ മേജറെ, നിങ്ങൾ കൊട്ടുന്ന താളത്തിന് തുള്ളാൻ ഇവിടെ ഒരീച്ച പോലും ഇല്ല. അതിനു പറ്റിയ ആൾക്കാരെയൊക്കെ നിങ്ങൾ വേറെ നോക്കിക്കോ. വല്ലവനും പ്രേമിച്ച് കളഞ്ഞിട്ട് പോകുന്ന പെണ്ണിനെ കെട്ടേണ്ട ഗതികേടെ. തൽക്കാലം എന്റെ മോനില്ല, ഇത് അവസാന വാക്ക, മറക്കണ്ട. സാരമില്ല, നമുക്ക് പിന്നീട് സംസാരിക്കാം. സംസാരിച്ചോ, കൂടെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെ ഉണ്ടാവും ആ സംസാരം. നടക്കില്ല മേജറെ, നിങ്ങളുടെ മോഹം ഈ ഹേമയാ പറയുന്നത്. ബാലൻ, അവൻ എന്റെ ആരാടാ? യസമ്മാവുടെ നമ്പർ. നമ്പർ എന്ന് വെച്ചാ ഫ്രണ്ട്, കൂട്ടുകാരൻ. വെറും കൂട്ടുകാരനാണോടാ? അല്ലേ, യസമ്മാവുടെ ആത്മാവതാ അന്റെ സാറ്. ഇവിടെയാ അവന്റെ സ്ഥാനം. എന്നിട്ടും ആ ബാലനെ അല്ലടാ ഞാൻ വേദനിപ്പിച്ചത്. ഈ കൈ കിടന്നു വളർന്ന എന്റെ ദേവോട്ടിയെ പോലെ തന്നെ ഞാൻ ഓമനിച്ചു കുട്ടിയായിരുന്നു. അവനെ അല്ലടാ എന്റെ മോള് വേണ്ടെന്ന് പറഞ്ഞു. അതെ, തെച്ചല്ലടാ മഹാപരാസം. അത് എന്ത്? എന്നോട് കള്ളം പറഞ്ഞത് വരൂ. നിജമാ ചൊല്ലേ, ഇതില് ഒട്ടുമേ ഇല്ല. വേണ്ട എസമ, ഇപ്പവേ രൊമ്പ ജാസ്തി ആച്ചു. പോയി വാങ്ങിട്ട് വാ.
ഞാനിത് ഇവിടെ പോയിരുന്നു. തന്റെ മുഖത്തെന്താ ഒരു സങ്കടം? എന്തുപറ്റി? അതാ എനിക്കും ചോദിക്കാനുള്ളത്. എന്തുപറ്റി? ഒരിക്കലും ഉപേക്ഷിച്ചതല്ലേ ഈ ശീലം? വീണ്ടും ഇങ്ങനെ വിഷമിക്കാതെടു. ശരിയാ, വേണ്ടെന്ന് വെച്ചതാ ഞാൻ. വെറുത്ത് ഗുഡ് ബൈ പറഞ്ഞാ ഞാൻ ഇതിനോട്. സമ്മതിക്കില്ലടോ. രക്ഷപ്പെടാൻ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ആരാ സമ്മതിക്കാത്തത്? എന്റെ വിധി, എന്റെ ജാതകം കുറിച്ച് വെച്ച ദൈവം. ബാലേട്ടിന്റെ വീട്ടിൽ പോയിട്ട് എന്താ ഉണ്ടായത് പറയേ. അവർ സമ്മതിച്ചില്ലേ വിവാഹത്തിന്? അഭിമാനമുള്ള ആരും സമ്മതിക്കില്ലടോ. ഹേമ പറഞ്ഞ അത്രയും ശരിയാ. വലിച്ചെറിയാൻ എളുപ്പമാ, പക്ഷേ അതിന്റെ വേദന, അപമാനം ആയിക്കൊണ്ട് അവർക്കേ അറിയും. എല്ലാം അവളെ ഒരുത്തി കാരണമാ. എത്ര നല്ലൊരു ബന്ധമായിരുന്നു, അവളൊരു ഒറ്റ തീരുമാനം കൊണ്ട് തകർത്ത് തരിപ്പടമാക്കി കളഞ്ഞില്ലേ. എന്താ ഇനി ആയുഷ്കാല തപസ്സിരുന്നാൽ അവൾക്ക് കിട്ടുമോ? അതുപോലെ ബാലനങ്കിലെ ഹേമാൻറ്റിയും ഇല്ല. ഷീസ് സ്പോയിൽഡ് എവരിതിങ്. അവളൊരു പ്രേമവും മണ്ണാക്കട്ടെ. എവിടെ പോയി ആ മഹത്തായ പ്രേമവും ആദർശ കാമവും ഒക്കെ? അവന് സമയം വേണം അത്രേ. എത്ര സമയം? അവന് പറയാൻ പറ്റില്ല അത്രേ. ചീറ്റിംഗ് അല്ലേ അത്? ഫ്രോഡല്ലേ അവൻ? അങ്ങനെ ഒരുത്തിനു വേണ്ടി എത്രയോ നല്ലൊരു കുടുംബബന്ധം എറിഞ്ഞു തകർത്തില്ലേ അവള്? ഫോൺ സ്നേഹമില്ലാത്തവൾ. ദേവൂട്ടിയെ പറ്റി അങ്ങനെയൊന്നും പറയില്ലേ സാറ്? പറയും. I hate him. I hate him. I hate him. നീ പോയില്ലടാ. വേലിച്ചമ്മയോട് ഞാനാ പോണ്ടെന്ന് പറഞ്ഞത്. ഇനി ഈ വിഷം കുടിക്കണ്ട. എന്റെ അപേക്ഷയാ സാറേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതോട് പറഞ്ഞതാ. കുടിച്ചു ബോധം കേട്ടില്ലെങ്കി എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഭ്രാന്ത് പിടിക്കും. ബാബാ എന്റെ മോള്, എന്റെ ദൈവം, അവളെ ഞാൻ എത്ര മാത്രം സ്നേഹിക്കും. എന്നിട്ടും അവള് എന്താ ഒരു ഗൗരവം? ഒന്നുമില്ല. കൂട്ടുകാരനോട് ഞാൻ അത്രയും പറഞ്ഞതിന്റെ ദേഷ്യമായിരിക്കും. ശരിയാ, ഞാൻ പറഞ്ഞത് പറഞ്ഞതാ. അത്രയ്ക്ക് വൈരാഗ്യ സങ്കടമുണ്ട് എനിക്ക്. ബാലേട്ടനും കേട്ടതാണല്ലോ ഒരുത്തി ഇവിടെ വന്ന് നമ്മളെ പരിഹസിച്ചത്. ഇന്ന് വരെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ടോ? ഒരുത്തിയുടെ മുമ്പിലെങ്കിലും എനിക്ക് ചൂളേണ്ടി വന്നിട്ടുണ്ടോ? ഇതിനൊക്കെ കാരണം ആരാ? ഹേമാൻറ്റി ഹേമാൻറ്റി എന്ന് വിളിച്ച് എന്റെ വാലെ തൂങ്ങി നടന്ന കുട്ടിയായിരുന്നല്ലേ അവള്. എന്നിട്ടിപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെ അവള് മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞില്ലേ രവിയെ വേണ്ടെന്ന്? അവളുടെ കാര്യം പോട്ടെ, പ്രായത്തിന്റെ എടുത്തുചാട്ടമാണെന്ന് കരുതി ക്ഷമിക്കാം. പക്ഷെ അവളുടെ അച്ഛനോ? ദോശമറിച്ചിടുന്നത് പോലെയല്ലേ വാക്ക് മാറ്റിയത്. എല്ലാ സ്നേഹവും അടുപ്പും പുല്ലുപോലെ മറന്നിട്ട് കാലുമാറി കളഞ്ഞില്ലേ ആ മനുഷ്യൻ? രവി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ദേവന്തിയുടെ പഠിപ്പ് തീർന്നാലുടൻ കല്യാണമെന്നല്ലേ എല്ലാരും കൂടി പറഞ്ഞുറപ്പിച്ചു വെച്ചേക്കുന്നത്? എന്നിട്ട് അവളീ ചതി ചെയ്തു എന്നറിയുമ്പോ എന്തായിരിക്കും അവന്റെ മനോവിഷമം? അത് വല്ലതും ആലോചിച്ചു നോക്കിയോ ബാലേട്ടൻ? ഈ ഷോക്ക് സഹിക്കാൻ ഒക്കുവാ പാവത്തിന്. ബാലേട്ടൻ കേൾക്കുന്നില്ലേ ഞാൻ ചോദിക്കുന്നത്? ബാലേട്ടന്റെ മനസ്സെന്താ, കല്ലോ അതോ മരോ?
എന്റെ മനസ്സ് കല്ലുമല്ല മരവുമല്ല. നിന്റെ ചോദ്യങ്ങളൊക്കെയും കേൾക്കുകയും ചെയ്തു. മോളിയും ഗിരിജയും ലീലയും അടക്കമുള്ള ഇവിടുത്തെ ഹൈടെക് പൊങ്ങച്ചക്കാരികളുടെ കളിയാക്കൽ. വിവാഹം അലസിപ്പോയെന്നറിയുമ്പോൾ നമ്മുടെ രവിക്കുണ്ടാവുന്ന ഷോക്ക്. ഇതൊക്കെയല്ലേ നിന്റെ പ്രശ്നം? പക്ഷേ ഇതിനെല്ലാമുള്ള സൊല്യൂഷൻ നിന്റെ കയ്യിൽ തന്നെ ഉണ്ട് ഹേമേ. സൊല്യൂഷനോ എന്റെ കയ്യിലോ? അതെ, നിന്റെ കയ്യിലെന്നാൽ നിന്റെ ബുദ്ധിയിൽ, കോമൺ സെൻസിൽ. അങ്ങനെയൊന്ന് നിന്റെ തലയിൽ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ. ബാലട്ടൻ എന്താ ഈ പറയുന്നേ? മനുഷ്യനും മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞൂടെ, ഞാൻ എന്ത് ചെയ്യണമെന്നാ? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണോന്ന് കേട്ടിട്ടുണ്ടോ നീ? ആ കേട്ടിട്ടുണ്ട്. ആ എന്നാ അതങ്ങ് ചെയ്താ മതി. രവിയും ദേവന്തിയുമായുള്ള കല്യാണം നടക്കാതിരുന്നാലല്ലേ ഈ പരദോഷക്കാരികളുടെ മുമ്പിൽ നീ തോൽക്കൂ. അതങ്ങ് നടന്നു നോക്കി, പ്രശ്നം തീർന്നില്ലേ? നമ്മുടെ മോനെ തള്ളിപ്പറഞ്ഞവളെ തന്നെ അവൻ കെട്ടാനോ? നടക്കില്ല ബാലേട്ട, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കേയില്ല. എന്നാ പിന്നെ ഈ വിലാപവും രോഷപ്രകടനം ഒന്നും വേണ്ട. മോളി സംഘവും ഗോസിപ്പുകൾ ഉണ്ടാക്കുകയോ നിന്നെ കളിയാക്കി ചിരിക്കോ എന്തെങ്കിലും ആവട്ടെ. നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട, ഫോൺ അടിച്ചാ എടുക്കുകയും വേണ്ട. ആ പിന്നെ രവിയുടെ നിരാശയെ ഷോക്കും, അതോ ഓവർകം ചെയ്യേണ്ടത് അവൻ തന്നെയാ. ബാലേട്ടനൊന്ന് നിന്നേ, എത്ര നിസാരമായി പറഞ്ഞു തീർത്തു ബാലേട്ടൻ. ബാലേട്ടൻ ഒരു അച്ഛനാണോ? പിന്നെ നീ ഇങ്ങനെ അമ്പനും വില്ലനും അടുക്കാതെ നിന്നാ എനിക്ക് എന്ത് ചെയ്യാനാവും ഹേമേ? ഞാൻ പറയുന്നു നീ ശ്രദ്ധിച്ചു കേൾക്ക്. ശരിയാണ്, ഒരു നിമിഷത്തെ പക്വതക്കുറവിൽ ദേവന്തി അങ്ങനെ പറഞ്ഞുപോയി. മറ്റു നിവൃത്തിയില്ലാതെ പ്രതാപന് അവളുടെ വാശിക്ക് അല്ലെങ്കിൽ കരച്ചിലിന് യെസ് മൂളേണ്ടിയും വന്നിരിക്കാം. പക്ഷേ അതേ പ്രതാപൻ തന്നെ ആ തെറ്റ് തിരുത്താൻ തയ്യാറായി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ആ മനസ്സ് നീ മനസ്സിലാക്കണ്ടേ? മാപ്പ് ചോദിക്കാൻ പോലും തയ്യാറായില്ലേ അവൻ? എന്നിട്ട് ക്ഷമിച്ചോ നീ? ഇല്ലല്ലോ, പറയാൻ പാടില്ലാത്ത മുഴുവൻ വിളിച്ചു പറഞ്ഞ് നിരാശനാക്കി വിട്ടില്ല അവനെ. എത്ര നല്ലൊരു അവസരമായിരുന്നു ദൈവമായിട്ട് നിന്റെ മുന്നിൽ എത്തിച്ചത്. അത് പാഴാക്കില്ലേ നീ? നിനക്ക് ബുദ്ധിയില്ലെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ചിലപ്പോൾ അത്യാവശ്യ സമയത്ത് അത് പ്രവർത്തിക്കില്ല. അല്ലെങ്കിൽ അവനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വിവാഹം കൊണ്ട് നമ്മുടെ രവിക്കുണ്ടാവുന്ന ലാഭത്തെപ്പറ്റി നീ ഓർക്കണമായിരുന്നു. ലാഭമോ? എന്ത് ലാഭം? കണ്ടോ, ഇതാണ് നിന്റെ ബുദ്ധി ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞത്. എന്റെ ഹേമേ, പ്രതാപന്റെ ആസ്തി എത്രയാണെന്നതിനെ പറ്റി വല്ല ഐഡിയ ഉണ്ടോ നിനക്ക്? 1200 ഏക്കർ തേയിലത്തോട്ടം, റബ്ബറും കുരുമുളകും വേറെ, ലക്ഷങ്ങളുടെ ടേൺ ഓവറുള്ള ബിസിനസ് ലോകം അവൻ്റെത്. അതിൻ്റെ എല്ലാം ഒരേ ഒരു അവകാശിയായി ഒറ്റ മോളും. ആ മോളെ രവി കിട്ടിയാൽ, നിനക്ക് മരുമകളായി കിട്ടിയാൽ നഷ്ടമോ ലാഭമോ? ദേവന്തിയുടെ സ്വത്തുക്കൾ അത്രയും നാളെ ആരുടെയാ? ദേവന്തിയുടെയോ നമ്മുടെ രവിയുടെയോ? തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടെങ്കിൽ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. അപ്പോ നമ്മളിനി എന്ത് ചെയ്യും ബാലേട്ട? മനസ്സിലായില്ല. പ്രതാപേട്ടനോട് ഞാൻ അത്രയും മോശമായി പെരുമാറിപ്പോയില്ലേ? ഇനിയിപ്പോ വിവാഹത്തിന് നമ്മൾക്ക് എതിർപ്പില്ലാന്ന് പറഞ്ഞ പ്രതാപേട്ടൻ സമ്മതിക്കോ? ഞാനാണെങ്കിൽ സമ്മതിക്കില്ല. അയ്യോ, പിന്നെന്ത് ചെയ്യും? ആലോചിക്കാം. നിനക്ക് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. വേണം ബാലേട്ട, ഉറപ്പായിട്ടും വേണം. ബാലേട്ട സംസാരിച്ച് ശരിയാവും. നോക്കാം, പക്ഷേ എനിക്കത്ര ഉറപ്പൊന്നുമില്ല. പ്രതാപ, ബാല, നീ എന്താ ഇവിടെ? എനിക്ക് നിന്റെ വീട്ടിലും നിനക്ക് എന്റെ വീട്ടിലും വരാനുള്ള വഴികൾ അടഞ്ഞുപോയില്ലടാ. നമുക്ക് പക്ഷേ തമ്മിൽ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനു പറ്റിയ സ്ഥലം ഇത് തന്നെയാ. മനസ്സിലുള്ളത് അതുപോലെ പുറത്ത് കാണിക്കാം, അഭിനയിക്കണ്ട. അല്ലെങ്കിലും നമുക്കിടയിൽ എന്തെങ്കിലും അഭിനയം ഉണ്ടായിട്ടുണ്ടോടാ?
എത്രയോ വട്ടം ഞാൻ നിന്നോട് പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അതൊന്നും മനസ്സിൽ വെക്കാതെ എന്നോട് ശ്രമിച്ചിട്ടില്ലേ നീ? പക്ഷേ ഇപ്പൊ ഞാൻ വന്നത് ക്ഷമ ചോദിക്കാനാ. ഞാൻ നിന്നോട് ക്ഷമിക്കണോ? തെറ്റ് ചെയ്തവരോട് നിരവധി ക്ഷമ ചോദിക്ക, നല്ല ഫലിതം പറ. ഫലിതമല്ലടാ, നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു. രവിയും ദേവൂട്ടിയുമായുള്ള കല്യാണത്തിന് സമ്മതമാണെന്ന് അറിയിക്കാൻ നീ വന്ന ദിവസം സാമാന്യ മര്യാദയുടെ ലെവലേശം പോലും കാണിക്കാതെ നിന്നെ അപമാനിച്ചു വിട്ടില്ലേ ഹേമ? ഒരൊറ്റ നോട്ടം കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ വാക്കുകൊണ്ട് ആ കോമരം തുള്ളൽ എനിക്ക് നിർത്താമായിരുന്നു. ചെയ്തില്ല. ഒരു നപുംസകത്തെ പോലെ അവളുടെ അട്ടഹാസം അത്രയും കേട്ട് നിന്നു ഞാൻ. ഇതാണോ നിന്റെ തെറ്റ്? കൊള്ളാം. എന്റെ രവിയോട് ഞാനും എന്റെ മോളും ചെയ്ത ചതിക്കുള്ള ശിക്ഷയായിട്ടേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ. അതിലും എത്രയോ കടുത്ത ശിക്ഷയാ ഞങ്ങൾ അർഹിക്കുന്നത്. എല്ലാം തീർത്ത് കളഞ്ഞില്ലേ ഞങ്ങൾ? ഇല്ല പ്രതാപ, ഒന്നും തകർന്നിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ലടാ. എന്താ നീ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ മരുമോളാ ദേവൂട്ടി, ഞങ്ങളുടെ രവിയുടെ പെണ്ണ്. അവളങ്ങനെ വേറൊരുത്തന്റെ പെണ്ണാവണ്ട. അവനിനി ഏത് മിടുമിടുക്കൻ വക്കീലായാലും ജഡ്ജിയായാലും എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കത് കാര്യം പറവാല. ഹേമ സമ്മതിച്ചു. ഇനി രവിക്ക് ദേവന്തിയെയും ദേവന്തിക്ക് രവിയെയും കല്യാണം കഴിക്കാമെന്ന് ചുരുക്കം. എനിക്കത് വിശ്വസിക്കാമട. അവളെ കൊണ്ട് പറയിപ്പിക്കണം. ദാ പറയിക്ക. വേണ്ട പാല, നീ പറഞ്ഞില്ലേ എനിക്കത് മതി. പക്ഷേ ഒരു പൂന്നുള്ള എളുപ്പത്തിലാണ് ഇതിലേക്ക് ഹേമ എത്തിയതെന്ന് നീ വിചാരിക്കരുത്. എനിക്ക് ഊഹിക്കാമട. അത്ര സിവിയർ ആയിരുന്നൊരു ഷോക്ക് ആയിരുന്നല്ലോ ദേവൂട്ടി ഹേമയ്ക്കും നിനക്കും തന്നത്. ഇനി പഴയതെല്ലാം കുത്തിപ്പൊക്കി അവളെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. ഇനി എത്രയും വേഗം ചടങ്ങ് നടത്തുക, പിന്നെ അവരായി അവരുടെ പാടായി. അതേ പല, മനസ്സിന് ഇപ്പൊ എന്തൊരു സന്തോഷം. മൂടിക്കിട്ടുന്നതൊക്കെ പെയ്തൊഴിഞ്ഞു പോയൊരു സുഖം. ഈ സന്തോഷം എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തിക്കണോടാ. ഓക്കേടാ. അപാര സന്തോഷത്തിലാണല്ലോ. ആമ ഇന്ന മാതിരി സന്തോഷത്തോടെ യസമാവനാ പാക്കവേ ഇല്ല. ഇത്ര മാത്രം എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ന്യൂസ് ഞാൻ ഇന്ന് അവരെ കേട്ടിട്ടില്ല. അതെന്നത് യസമാ? ഇങ്ങനെ ബാക്കിയുള്ളവരെ സൂചിമുനെ നിർത്താതെ ഒന്ന് പറഞ്ഞൂടെ സാറേ. ഞാൻ മോർണിംഗ് വാക്ക് കഴിഞ്ഞു വരുമ്പോ വഴിയിൽ എന്നെ കാത്തു നിൽക്കുന്നു എന്റെ ബാലൻ ദേവൻ. നീം രവിക്കുട്ടറുമായിട്ടുള്ള വിവാഹത്തിന് അവന് സമ്മതമാണെന്ന്.